നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ വിജയ് ബാബു ചോദ്യം ചെയ്യലിനായി രണ്ടാം ദിവസവും പോലീസിന് മുന്നിൽ ഹാജരായി. വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ വിജയ് ബാബുവിനെ ഇന്നലെ 9 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എം എസ് സനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ, ഇന്നലെ 9 മണിക്കൂർ ചോദ്യം ചെയ്യൽ, ഇന്നും കാര്യമായി ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? എത്ര സമയം നീണ്ടു നിൽക്കും? എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള നിലപാട് നീക്കം? രഞ്ജിത്ത്, കൃത്യസമയം പാലിച്ചാണ് രണ്ടാം ദിവസവും വിജയ് ബാബു അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത്. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൃത്യം 9 മണിക്ക് തന്നെ വിജയ് ബാബു എത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ 9 മണിക്കൂറാണ് വിജയ് ബാബുവിനെ ചോദ്യം ചെയ്ത്. ഇതിൽ നിന്നും നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ താൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വിജയ് ബാബുവിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ചും താൻ ഈ കേസിൽ ഇരയായി മാറുകയാണ് ചെയ്തത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണ് ഈ ബലാത്സംഗത്തിനിരയായി എന്ന് ആരോപണം ഉന്നയിക്കുന്ന നടിയുമായി ഉള്ളത്. നിരവധി തവണ അവർക്ക് പണം കടം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളടക്കം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ സിനിമയിൽ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് യോജിക്കുന്ന കഥാപാത്രമല്ലാത്തതിനാൽ മറ്റൊരു നടിയെ ഈ വേഷത്തിലേക്ക് നിയോഗിച്ചു. ഇതിൻ്റെ പ്രതികാര നിമിത്തം അല്ലെങ്കിൽ വൈരാഗ്യ നിമിത്തമാണ് ഇത്തരമൊരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരാതി നൽകുന്നതിന് തൊട്ട് തലേ ദിവസവും ഈ നടിയോടൊപ്പം ചിലവഴിച്ച ദൃശ്യങ്ങൾ ചിലവഴിച്ചതിൻ്റെ ചിത്രങ്ങളടക്കം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുമുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഇന്ന് കോടതിയിൽ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് താൻ പൂർണ്ണമായും പോലീസിന് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് കൃത്യമായി ഹാജരായിട്ടുണ്ട്, പോലീസിനോട് കൃത്യമായി സഹകരിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഇന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ തന്നെ കൃത്യസമയത്ത് എത്തുകയും ചെയ്തു. അതുകൊണ്ട് കേസന്വേഷണമായി എല്ലാ തരത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇന്ന് വരെ നൽകിയിരിക്കുന്ന ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടണം എന്ന ആവശ്യമാണ് വിജയ് ബാബു ഉന്നയിക്കുക. എന്നാൽ വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. നേരത്തെ ഈ കേസിൽ നിന്ന് പിന്മാറാനായി നടിയെ വിവിധ ആളുകൾ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഒപ്പം അമ്മയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എന്തായാലും ആദ്യം പ്രതി നാട്ടിലേക്ക് എത്തട്ടെ, അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കാം എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ ഇന്നും ഈ കേസിൽ വാദം തുടരും. രഞ്ജിത്ത്. ശരി.